എവിടെയാ പോണ്ടേ? ചെറുപാടം. ഞാൻ ഇവിടെ ഉള്ള അല്ലേട്ടാ, വഴി പറഞ്ഞാ മതി, കൊണ്ടാക്കാം. അടുത്ത അങ്ങാടിന്ന് വലത്തോട്ട്. എന്നാ മുടക്കം? ഞാനൊന്ന് വീട്ടിലെത്തട്ടെ കാരണോട്ടെ. ഒന്നും തോന്നണ്ടാ, ഗൾഫുകാരൻ നാട്ടിലെത്തിയല്ലേ? അത് ശരിയാ. ഗൾഫിലെ കാര്യങ്ങള് ഇവിടത്തേക്കാ മോശാലേ. ഇവിടെ 1000 രൂപയായിട്ട് കടയിൽ കയറിയാ ബാക്കി കടം പറഞ്ഞിറങ്ങേണ്ട അവസ്ഥയാ. ആർക്കും പണിയില്ല. എന്നാ ഡിവറേജ് തന്നാലോ? ഓട്ടക്കത്തെ തിരക്കാ. ആ കണ്ണ വഴിയാ നേരെ ചെല്ലണത് വീട്ടിലേക്കാ. ഉമ്മൂപ്പർക്ക് ചില്ലറ കൊടുക്ക. മോനെ ആരാ അത്? അന്റെ പരിചയക്കാരനാ. എവിടെയെങ്കിലും വെച്ച് ഒരു നോട്ടം കണ്ട പരിചയാവും. പറ്റിലൊക്കെ കേട്ടാ എന്റെ കൂടപ്പുറപ്പാ തോന്നുന്നു കേക്കണോർക്ക്. അല്ല, എന്റെ കുട്ടി വല്ലതും കഴിച്ചാ? ഇല്ലമ്മൊന്ന് കുളിക്കണം. എന്നാ ചെല്ല്. നിങ്ങളാ യസ്സുകാരൊക്കെ ഒന്ന് വിളിച്ചേ സാർ. ആ 3 വർഷം കുറവുള്ളവർ നിങ്ങൾ വന്നേ. ആ നിന്നൊക്കെ തന്നെ. ഇതെന്താണോ ഇവിടെ ഇരിക്കണ? ഒരു ഓട്ടം വന്ന സാറേ. ആ യെസ് വണ്ടിക്കാര് നിങ്ങളാണോ സാറേ? അത് തന്നെ എന്റെ വണ്ടിയാ. ഞങ്ങളെ കൂടെ ഉണ്ട്, 2 വണ്ടി കൂടെ ഉണ്ട്. സഹജീവി സ്നേഹിയാണല്ലോ നീ. എന്നിട്ട് അവരെവിടെ? ഓട്ടം പോയതാ സാറേ. എന്തോ ഞാൻ കാണിക്കണേ. എല്ലാരും മറ്റവന്മാരും പൊക്കണം. എന്നാ വാ, ബാക്കി നമുക്ക് സ്റ്റേഷൻ ചെന്നിട്ടാവാം. വിശ്വംബ്രേട്ടന്റെ വണ്ടി ഏതാ? എനിക്കൊരു 30 രൂപ വേണം. ഞാൻ വന്ന ഓട്ടോന് കൊടുക്കാനാ. വിശ്വംബ്രേട്ടന്റെ കയ്യിൽ എന്റെ പണവും സ്വർണ്ണവും ഉണ്ട്. എനിക്ക് പൊന്നാനി വരെ ഒന്ന് പോണം, ഒരാളെ കാണാനാ. എന്താ പൈസ? രാജേട്ടാ, ഞാൻ പൊന്നാനിക്കൽ ഓട്ടം പോവാ. നാളെ വരലൊന്നും വിശ്വമായിട്ടൊന്നും പറഞ്ഞോട്ടാ. പൊന്നാനിക്കൽ വഴി ഏറെയാണ് നിനക്ക്? വഴി എനിക്കറിയാം.
പോലീസ് വന്ന് കൂട്ടുകാരെ കൊണ്ടുപോയത് എന്തിനാ? അവരുടെ വണ്ടിയുടെ പെർഗ്രേഡ് പേര് ചോദിച്ചു വെച്ചാ? ഇല്ല, ചീത്ത പേരാ. അതാ രസം, പേരില് സത്യണ്ട്. എന്നാലോ കാഴ്ചക്കാർക്ക് അത് ശരിയല്ലാട്ടാ. എനിക്കൊന്നും മനസ്സിലായില്ല. ഇല്ലത്തെ സാധാരണ എന്റെ മകൻ സുരേഷ്, അവന്റെ ഓട്ടോയുടെ പിറകിൽ എഴുതി ISS. എങ്ങനെയുണ്ട് ബാക്കി നാലു പേരുടെ അവസ്ഥ? ഇതന്നെയാ. എന്താ പേര്? എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് അറിഞ്ഞിട്ട് എന്തിനാ? കയ്യിലൊരു രൂപയില്ലാതെ വാടക വിളിച്ചത് ആരാന്ന് വിശ്വപ്പെട്ട് ചോദിച്ചാ ഞാൻ എന്തുട്ട പറയാ? ജമീല വിളിച്ചു എന്ന് പറഞ്ഞാ മതി. അതൊരു മുസ്ലിം പേരല്ലേ? അതെ. അപ്പോ തലമറക്കാതെ നിങ്ങൾ എല്ലാം മറയും. നഷ്ടമായ എനിക്കെന്തിനാ ഇനി തലയിലൊരു മറ? ടയറ് പൊട്ടിയില്ലോ ദൈവേ. അല്ല ചേച്ചി എന്തുണ്ട കറിയണ? ചേച്ചി എന്നൊന്ന് സഹായിക്കോ. ഞാൻ വണ്ടി പൊക്കിയ ഇത് ഇവിടെ വെച്ചാ മതിട്ടാ. ഞാനേ ഒരു കല്ല് കിട്ടു നോക്കട്ടെ. ചേച്ചിയെ എന്നാ പൊന്തിക്ക കട്ട വെച്ചോളൂട്ടാ. എന്തുട്ടാ ചേച്ചി മേത്തൊക്കെ ഇത് വസൂരി പൊന്തിയത? ഞാൻ സഹായിക്കണേട്ടാ. ഏയ് വേണ്ട കുട്ടാ. ചേച്ചി നമുക്ക് പോവാം. ചേച്ചിയുടെ ആരെങ്കിലും മരിച്ചാ? ഇല്ല, ആരും മരിച്ചില്ല. കൊറേ നേരമായിട്ട് കരച്ചില്ല, അതുകൊണ്ട് ചോദിച്ചാട്ടാ. ചേച്ചി നമ്മള് പൊന്നാനെ തറായിട്ടാ. ഇനിയും പോണം. ആ സ്ഥലപ്പേരറിയോ? ഇല്ല. കടയുടെ പേരോ? ശ്രദ്ധിച്ചിട്ടില്ല. ആൾക്ക് പേരുണ്ടാ? ഫജാസ്. ഒന്ന് അന്വേഷിക്കണോ ചേച്ചിയെ? ഇവിടെ ഒന്ന് ചോദിച്ചോക്കാം. ആളെ കണ്ടാ? ഞാൻ അയാളെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആള് ജീവിച്ചിരിപ്പുണ്ടാവോ? മരിക്കാതിരിക്കട്ടെ, മറ്റൊരാശ്രയവും ഇനി ഇല്ല. ഫജാസ് അല്ലേ? ഓല കുടിയും പോയി. എന്നിട്ട് ഓലേ പെരേ പോയത്? ഓല് പെരയിലാത്രേ. വീട് എനിക്കറിയാം. വഴിയറിയോ? ആ ആരാ? ഫജാസിന്റെ വീടല്ലേ? ആ അതെ. മൂപ്പരൊന്ന് വിളിക്കോ. ഓ ഇവിടെയല്ലോ, വീടിനാണ്. ആ ഓനല്ലേ വരുന്ന. എന്തേ ആ വണ്ടി വരുന്നു പറഞ്ഞ? ആ വണ്ടി എന്ത് ഇങ്ങോട്ട് വരൂലേ? വണ്ടിയും വരും, കൂടെ ഒരു പെണ്ണും ഉണ്ടാവും. പോകുന്നില്ലേ? ഇണ്ട് വാ അവിടെ. ചെങ്ങായത് ദൂരെ വണ്ടി വന്നിട്ട് ഇങ്ങോട്ട് വന്നോളും. പണ്ടാറ കണ്ട് നടക്കുന്നുണ്ട്.
എന്ത് പണി കാണിച്ച് എന്റെ നിക്കാഹ് കഴിഞ്ഞാ എനിക്കറിയോ ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു ജമീല എന്താ ഇത് കരയല്ലേ വെറുതെ ഇങ്ങനെ കരയല്ലേ പോട്ടെ പോകാനല്ല ഈ രാത്രി ഇവളെ നീ കൊണ്ടുപോകണം നാളെ കാലത്ത് ഞാൻ പറയുന്നത് എത്തിച്ചാ മതി അതൊന്നും ശരിയാവില്ലട്ടാ ഒന്ന് നിക്കോ ചെങ്ങായിജി ഓ പിന്നെ ഇതൊക്കെ വിചാരിച്ചാ ശരിയാവാത്ത കാര്യമാണത് കയ്യിലൊട്ട പൈസ ഇല്ലാന്ന് കൈമലർത്തി കാണിച്ച് യാത്ര തുടങ്ങിയ ഇവരെ അവരുദ്ദേശിച്ചോടത്താക്കിയിട്ട് ജനിച്ച വീട്ടില് ഒരു രാത്രി അന്തി ഉറങ്ങാനുള്ള മോഹം കൊണ്ട് വന്നതാ അതുങ്ങൾ തകർക്കരുതട്ടാ ഇമ്മാതിരി സാധനങ്ങളും കൊണ്ട് നാട് ചുറ്റി ഇറങ്ങുമ്പോ പലതും തകർന്നു പോകുന്നു ഇപ്പൊ മനസ്സിലായില്ലേ മനസ്സിലായില്ല തന്നെ പോലുള്ള കാമഭ്രാന്തന്മാർക്ക് സാഹചര്യം കൊടുക്കാൻ ധാരാളം പേരുണ്ടാവും ഇന്ന കൂട്ടത്ത് കൂട്ടാട്ടാ എന്ത് കൊല്ലണ തന്നി ഇന്നെ ചൊല്ലി എന്റെ ആരും അല്ലാതെ നിങ്ങൾ തമ്മിൽ തല ചാവണ്ട ഞാൻ പോയിക്കോളാം ഇവിടെ നിങ്ങൾ ഇന്ന് എന്നെ കൊണ്ടെത്തിച്ച ഇവിടെ എന്തുട്ട് പൊട്ടത്തറയി കാട്ടു ചേച്ചി പോര് എന്റെ കൂടെ പോര് ഇന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് അന്തി ഉറങ്ങാൻ ഒരിടം കിട്ടിയില്ലെങ്കിൽ ഈ ഓട്ടോയാണ് നിങ്ങളുടെ വീട് പിന്നെ നാളെ നേരം വെളുത്താൽ നീ പറഞ്ഞെടുത്ത് ഞാനിവരുമായി വരും അവിടെ ഉണ്ടാകണം നീ ഉണ്ടാകും നീ ഈ വൃത്തികെട്ടവനെ അന്വേഷിച്ചാണ് നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് ചേച്ചിയോട് വെറുപ്പ് തോന്നിട്ടാ മനുഷ്യർ ഏത് തരക്കാരാണെന്ന് നമ്മൾ അറിയുന്നത് അവരോടൊത്ത് യാത്ര ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾ നിങ്ങൾ വൃത്തികെട്ട സ്ത്രീയാണല്ലേ അരുത് അരനേരത്തെ പരിചയമുള്ളൂ നീ അത് പറയരുത് കതിരും പതിരും തിരിച്ചറിയാനാവാത്ത കാലത്ത് പ്രണയം സത്യമാണെന്ന് വിശ്വസിച്ചു പോയി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് മക്കൾ തിരിച്ചറിയാത്ത കാലത്തോളം എന്നെപ്പോലെയുള്ള ജമീലമാർ മറ്റുള്ളവരുടെ ഇരകളാണ് കഷ്ടം നിങ്ങള് എന്തെങ്കിലും കഴിച്ചാ ഇല്ല നേരം പുലർന്ന് ഈ നേരം വരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല ഞാനും വിശപ്പ് മറന്ന ദിവസാന്ന് വേണ്ട എനിക്ക് കുറച്ച് വെള്ളം മതി അത് പറ്റില്ലട്ടാ ചേച്ചിക്ക് വേണ്ട ചാക്ക് വേണ്ട നിന്നെ പോലൊരു കൂടപ്പറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു ചേച്ചി പിടിക്കേ നീ എന്നോട് ചോദിച്ചില്ലേ എന്റെ ദേഹത്തെ മറുകിനെ കുറിച്ച് ഇന്ന് നമ്മൾ അന്വേഷിച്ചു വന്നവനോടൊത്ത് ഒരു രാത്രി തള്ളിവിട്ടപ്പോൾ അനുസരിക്കാത്തതിനുള്ള പ്രണയ സമ്മാനമാണിത് ഒന്നല്ല ഒരുപാടിടങ്ങളിൽ ഒരുപാട് തവണ എരിയുന്ന സിഗരറ്റ് എന്റെ ശരീരത്തിന്റെ സ്വാദറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ വൃത്തികെട്ടവളായത് എന്നാലേ ഞങ്ങളീ നാട്ടുകാരാ ഇരുട്ട് വീണ പിന്നെ നിങ്ങളവിടെ കാണരുത് ഇരുട്ട് വീണ എന്താ പ്രേതം വരുമോ എന്തേ പേടിണ്ട എനിക്കോ പേടിക്കുന്ന നിങ്ങളൊക്കെ ഇല്ലേ പിന്നെ ഈ ചേച്ചി കൂട്ടായിട്ട് ഇന്ന് ഇവിടെ തന്നെ വാച്ചിട്ടാ ആണ്ടമൊന്നിലധികമായ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാലോ എന്നാ ശരി ചേച്ചി പേടിക്കണട്ടാ അവന്മാരോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ ചേച്ചി ആ കാലം ഒന്നും മറ്റേ എവിടെ പോവാ ഞാനിവിടെ ഇടയിലുണ്ടാവും ചേച്ചി സുഖമായിട്ട് കിടന്നു Let's go.
ആരാ എന്താ തണുപ്പിണ്ടി പോച്ചോട്ടാ വേണ്ട പൊക്കോ പൊക്കോ എന്താ ഒരു ശബ്ദം ആരാ വന്നേ കുന്നത്ത് നമ്മള് മാത്രല്ല മനുഷ്യായിട്ട് വേറെണ്ട് ചേച്ചേ ആൾക്കാര് വാനപ്പറമ്പിലും പൂപ്പിറന്നീ ചൂടാൻ കൊതിയുള്ള പൂക്കളേറി വാനപ്പറമ്പിലും പൂപ്പിറന്നീ ചൂടാൻ കൊതിയുള്ള പൂക്കളേറി മഴയിൽ കുതിരാത്ത വെയിലിൽ വാടാത്ത പൂക്കളെ തേടി അവർ നടന്നീ മഴയിൽ കുതിരാത്ത വെയിലിൽ വാടാത്ത പൂക്കളെ തേടി അവർ നടന്നീ മേഘപ്പറമ്പിലും പൂപ്പിറന്നീ ചൂടാൻ കൊതിയുള്ള പൂക്കളേറി ചൂടാൻ കൊതിയുള്ള പൂക്കളേറി ചൂടാൻ കൊതിയുള്ള പൂക്കളേറി തേജോ വാരി മൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യമാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സുഖമായിട്ടൊന്ന് ഉറങ്ങി ശുശ്രൂഷുഭിസ്തക്ഷണാദ് നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം അതെ ഇതിനകത്ത് ഓട്ടോക്ക് പാർക്കിംഗ് ഇല്ല ആളിറക്കിയിട്ട് ഉടനെ പോണം ആ ആയിക്കോട്ടെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം എനിക്ക് കുറച്ച് പൈസ വേണം എന്തിനാ ആ ഓട്ടോക്കാരനെ കൊടുക്കാനാ കൊടുത്തേക്ക് സ്ത്രീ സുരക്ഷയ്ക്ക് മുറവിളി നടത്തുന്ന അധികാരി വർഗങ്ങൾ സാധാരണക്കാരൻ പോലും നിസ്സാരനായി കാണുന്ന നിന്നിൽ നിന്ന് വേണം സുരക്ഷയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് മുമ്പൊരിക്കൽ കണ്ടുപരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ആ പുറമ്പോക്ക് ഭൂമിയിലെ കൂരിരുട്ടിനെ വെളിച്ചമാക്കിയ നിന്റെ മനസ്സിലെ നന്മ കണ്ടു പഠിക്കണം ഇവരൊക്കെ ഇനിയൊരിക്കൽ കാണുമെന്നോ കാണാമെന്നോ ഞാൻ പറയുന്നില്ല ദൈവം നൽകിയ ജീവൻ സ്വയം ഉപേക്ഷിക്കില്ല പോട്ടെ അനിയ എന്റെ മോള പോന്ന് തന്നെ പോളോ ആ പോണതോ നിക്കറോ മോളെ മോളെ ജമി എന്നെ വിട് എന്നെ വിടാൻ വിട് അവിടെ നിക്കറോ കേക്ക് വിടാൻ അല്ലോ മോളെ നിക്കറോ എനിക്കറിയോ ഇവിടെ ഉമ്മാനക്ക് നഷ്ടാവും വരെ എന്നെ കുറെ ഉപദേശിക്കും എന്നോടോ പറയലുണ്ട് നിങ്ങളുടെ മനസ്സിന് തീരെ ഉറപ്പില്ല ഏതോ ഒരുത്തിനൊപ്പം കല്യാണത്തിന് കരുതി വെച്ച പൊന്നും പണമായിട്ട് ഞങ്ങളെ ഉറക്കിക്കെടുത്തി കൊണ്ട് പോയപ്പോ
ഞങ്ങൾ നാട്ടുകാർക്കൊന്നിനും കൊള്ളാത്തവരായി. വെള്ളുമ്പാൻ നനക്കം പോയ ശരീരം കാണാൻ യോഗമില്ലാത്തവളെ എനിക്ക് വെറുക്കാനായില്ല. ഒറ്റയ്ക്കായ രാത്രികളില് മുറ്റത്തനക്കം കെട്ടിയ വാതിലോട് നോക്കും, എന്റെ മോളാവും പുറത്തെന്ന് കരുതി. ജീവിതം ചതിച്ചു എന്ന് തോന്നിയപ്പോ ഓൾ ഇന്നല്ല ഓർത്തത് അന്നയാണ്. പറമോനെ, ഈ രാത്രി ഇരുട്ടി വെളുത്തരുതി ഞാൻ എന്റെ മോളെ എവിടെ കാത്തിക്കട്ടെ? ഏത് മരക്കൊമ്പില്, ഏത് റെയിൽവേ ട്രാക്കില്, ഏത് പുഴയിലാണാ ഞാൻ അവളെ തരേണ്ടത്? എവിടെയാ പോണ്ടേ? പൊന്നാനിക്ക. പൊന്നാനിക്ക കയ്യില് കാശുണ്ടോ? മോളെ കയ്യില് കാശില്ലാതെ ആരെങ്കിലും ഓട്ടോ കയറും കേട്ടോ. എന്നാ കേറും.